സർഫസ് ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലത്തിലേക്ക് വരിക. ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആണ്, കമ്പ്യൂട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കർവ് സർഫസ് എബി വിച്ച് ഈസ് ദ ഫോം ഓഫ് എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ 2 മീറ്റർ ആസ് ഷോൺ ഇൻ ഫിഗർ. ടേക്ക് ദ വിഡ്ത് ഓഫ് ദ ഗേറ്റ് ആസ് യൂണിറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ യു ഹാവ് എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ, സർക്കിളിൻ്റെ 1/4 പോർഷൻ ആണ് ഈ എ ബി എന്ന് പറഞ്ഞ പോർഷൻ. ഓക്കെ, ആ എ ബിയുടെ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 2 മീറ്റർ. അതായത് ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ആ കർവ് സർഫസിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വെള്ളമുണ്ട്, അതായത് ഫ്രീ സർഫസ് വരെ നിങ്ങൾക്ക് ഈ ക്വാഡ്രന്റിൽ ഇത്രയും ഹൈറ്റിൽ വെള്ളം താങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഈ എ ബി എന്ന കർവിന് സി ബി എന്ന ഹൈറ്റിൽ വെള്ളം അത് എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു കാൽക്കുലേറ്റ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ടോട്ടൽ ഫോഴ്സ്? ഇനി അഥവാ അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ടോട്ടൽ ഫോഴ്സും കണ്ടുപിടിക്കും? അത് നമുക്ക് വേണം നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൽ വിഡ്ത് ഈസ് യൂണിറ്റി. വിഡ്ത് യൂണിറ്റി എന്ന് തന്നിട്ടുണ്ട്, അതായത് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാത്ത ആ വശമാണ്. ദിസ് ഇസ് സി. നമുക്കിപ്പോൾ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ആ ഫിഗർ ഇതാ, ഇങ്ങനെ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കിപ്പോൾ ആ വിഡ്ത്ത് 1 യൂണിറ്റ് എന്ന വിഡ്ത്തുള്ള പോർഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ വിഡ്ത്താണ് 1 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എ ബി ആണ്, ഇത് ഒ ആണ്, ഇത് ഞാൻ ഒ ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു, ഞാൻ ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ ഡി സി എന്ന ലൈൻ കാണിച്ചിട്ടില്ല കേട്ടോ, ഡി സി എന്ന ലൈൻ കാണിച്ചിട്ടില്ല, പകരം ആ എ ബി എന്ന ക്വാഡ്രന്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ വിഡ്ത് യൂണിറ്റ് ഞാൻ തന്നിട്ടുണ്ട്. റേഡിയസ്, റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ റേഡിയസ് അത് എത്ര തന്നിട്ടുണ്ട്? 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ഈസ് ഈക്വൽ ടു 2 മീറ്റർ, അതാണ് റേഡിയസ് എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ദി ടോട്ടൽ പ്രഷർ ഫോഴ്സ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ദി ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദി പ്രൊജക്റ്റഡ് ഏരിയ, ഓൺ ദി പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് എ ബി. കർവ്ഡ് സർഫസ് എ ബി, അപ്പൊ ഈ എ ബി എന്ന കർവ്ഡ് സർഫസിന്റെ പ്രൊജക്റ്റഡ് ഏരിയ ഏതാണോ അതിലേക്ക് അതിലേക്ക് വന്ന് വീഴുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൊറിസോണ്ടൽ പ്രഷർ ഫോഴ്സ്. അപ്പൊ ഈ എ ബിയുടെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ കർവ്ഡ് പോർഷന്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒ ഡാഷ് ബി ആയിരിക്കും. എ ബി എന്ന കർവിന്റെ, ഈ ഫുൾ കർവിന്റെ, അതായത് എ ഡാഷ് ബി എന്ന കർവിന്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒ ഡാഷ് ബി എന്നാണ്. അപ്പൊ ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദി പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ഒ ബി. അതായത് നമുക്ക് ഈ ഫിഗറിൽ ഒ ബി എന്നേ കാണുന്നുള്ളൂ, ഒ ഡാഷ് ബി എന്ന് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സിംപിളി ഇറ്റ് ഈസ് ദി ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ഒ ബി. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, റോ ജി എ എച്ച് ബാർ. റോ എന്താ? ഇത് വാട്ടറിന്റെ അകത്താണ്, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1000 ഇൻ ടു ജി. എന്താണ് ജി? 9.81. ഏരിയ, ഏരിയ എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റഡ് ഏരിയ സർഫസിന്റെ ഏരിയ ആണ്. സോ ഒ ബി ഇൻറ്റു ഒ ഡാഷ്. ഒ ബി 2 മീറ്റർ ആണ്, ഒ ഡാഷ് എത്രയാണ്? ഈക്വൽ ടു എ ഡാഷ് 1 മീറ്റർ. സോ 2 × 1 മീറ്റർ ഇൻറ്റു എച്ച് ബാർ. വാട്ട് ഈസ് എച്ച് ബാർ? എച്ച് ബാർ എത്രയാണ്? എച്ച് ബാർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ സർഫേസ് നിന്ന് ഈ എ ബി എന്ന ക്വാഡ്രന്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കാണ്. എ ബി എന്ന ക്വാഡ്രന്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എത്രയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പൊ ഒ ബിയുടെ എക്സാക്ട് പകുതിക്കായിരിക്കും എന്ത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഒ ബിയുടെ പകുതി എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ് അല്ലെ, 2 മീറ്റർ, അതിന്റെ പകുതി 1 മീറ്റർ. അപ്പൊ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുമെങ്കിൽ
നിങ്ങൾക്ക് ഈ ഫ്രീ സർഫസ് നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. ഇപ്പൊ എച്ച് ബാർ ഇക്വൽ ടു ഈ ഫ്രീ സർഫസ് നിന്ന് ഇവിടം വരെ എത്രയാണ് ഡിസ്റ്റൻസ്? 1.5 അല്ലേ. അപ്പൊ 1.5 പ്ലസ് ഓ ബിയുടെ പകുതി, എന്നാലേ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഡിസ്റ്റൻസ് ആവുള്ളൂ. സോ 1.5 പ്ലസ് 1, ഓ ബി എന്ന് പറഞ്ഞിട്ട് 1, 2/2 ഈസ് ഇക്വൽ ടു 1. സോ 2.5 ആയിരിക്കും എന്ത് എച്ച് ബാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റോ ജി ഇക്വൾ ടു 1000 × 9.81 × 2 × 2.5 എന്ന് കൊടുക്കുക. സോ ദ ആൻസർ വിൽ ബി 49,050 kN ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എഫ് വൈ കണ്ടുപിടിക്കണം. അതിന് മുന്നേ ഈ എഫ് എക്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, അതിന്റെ സെന്റർ ഓഫ് പ്രഷർ, അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രഷർ ഫോഴ്സ് ആണെങ്കിൽ അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴേക്ക് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, എച്ച് സ്റ്റാർ കണ്ടുപിടിക്കണം. അപ്പൊ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നോർമലി ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിന് എച്ച് സ്റ്റാർ എങ്ങനെ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെയാണ് ഇവിടെ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കുന്നത്. സോ ഐ ജി ബൈ ഇ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. അപ്പൊ ഐ ജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഐ ജി എങ്ങനെ കണ്ടുപിടിക്കും, ഐ ജി ഇസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. ഏതിന്റെയാണ്, ഈ പ്രൊജക്റ്റഡ് ഏരിയയുടെയാണ് ഐ ജി കണ്ടുപിടിക്കുന്നത്. സോ ബി ഡി ക്യൂ ബൈ 12. വോട്ട് ഈസ് ബി? 1 മീറ്റർ, ഡി ഈസ് 2 മീറ്റർ. സോ 1 × 2³ / 12. 12 പകരം ഞാൻ 4 × 3 എന്ന് കൊടുക്കുന്നു. സോ ദ ആൻസർ വിൽ ബി 2/3 m² / 4. അപ്പൊ ഐ ജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാം. 2/3 / 2/3 / ഏരിയ 2 ആണ്, എച്ച് ബാർ 2.5 ആണ്, പ്ലസ് 2.5. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.633. അപ്പം ഫോഴ്സ്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് 49 kN ആയി. ദറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2.633 ഫ്രം ദി ഫ്രീ സർഫസ്. അതായത് നമുക്ക് 2.5 എന്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി, അപ്പൊ അതിന് തൊട്ട് താഴെയായിട്ട് 2.63 എന്ത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എഫ് വൈ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എഫ് എക്സ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണെങ്കിൽ എഫ് വൈ എന്താ, വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എം ജി ആണ്. എഫ് വൈ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ അ കർവ് പോർഷൻ. അപ്പൊ വെയിറ്റിന്റെ ഇക്വേഷനിൽ നിന്ന് മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. അഗെയിൻ നമ്മളിത് എപ്പോഴും ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി പറയുമ്പോൾ മാസ് ഡയറക്റ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവില്ല. സോ വി ഹാവ് എ ബേസിക് ഇക്വേഷൻ ഓഫ് ഡെൻസിറ്റി, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദിസ് ഇംപ്ലൈസ് മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ നമ്മൾ എപ്പോഴും എം ജി എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇക്വേഷൻ വരുവാണ്. ഉടനടി ഈ മാസ് നമ്മൾ എങ്ങനെ മാറ്റും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ ഇതെല്ലാം റീഅറേഞ്ച് ചെയ്യാൻ റോ ജി ഇൻറ്റു വോളിയം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ഇക്വേഷൻ മോഡിഫൈ ചെയ്തെടുക്കുക. അപ്പൊ എഫ് വൈ എന്ന് പറഞ്ഞ വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ എ ബി അപ് ടു ഫ്രീ സർഫസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ എ ബിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അതായത് ഫ്രീ സർഫസ് ഇവിടം വരെയുള്ള വാട്ടർ ഈ ഒരു ഹൈറ്റിൽ, ത്രീ ഹൈറ്റിൽ ഉള്ള വാട്ടറിന്റെ വെയിറ്റ് ആണ് എന്ത്, എഫ് വൈ. അപ്പൊ നമുക്ക് എന്ത് പറയാം, വെയിറ്റ് ഓഫ് പോർഷൻ, ആ കംപ്ലീറ്റ് പോർഷൻ ഞാനൊന്ന് പറയാൻ പോവാണ്, ഡി എ ബി ഒ സി, അതായത് ഡി എ ബി ഒ സി അല്ലേ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാണിക്കാം, ഇതൊരു റെക്ടാങ്കുലർ പോർഷൻ ആണ്, ഇതൊരു ക്വാഡ്രന്റ് പോർഷൻ ആണ്. ക്വാഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ 1/4 പോർഷൻ. അപ്പൊ അതിനെ അങ്ങനെ തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു, വെയിറ്റ് ഓഫ് പോർഷൻ ഡി എ ഒ സി ആ റെക്ടാങ്കുലർ പോർഷൻ പ്ലസ് വെയിറ്റ് ഓഫ് പോർഷൻ എ ഒ ബി. അപ്പൊ വെയിറ്റിനെ എങ്ങനെ മാറ്റാന്ന് പറഞ്ഞു, റോജി ഇൻറ്റു വോളിയം എന്നാക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ റോജി ഇൻറ്റു വോളിയം ഓഫ് ഡി എ ഒ സി പ്ലസ് റോജി ഇൻറ്റു വോളിയം ഓഫ് എ ഒ ബി, അല്ലെങ്കിൽ എന്ത് എഴുതാം, റോജി ഇൻറ്റു വോളിയം ഓഫ് ഡി എ ഒ സി പ്ലസ് വോളിയം ഓഫ് എ ഒ അല്ലേ. ഇനി റോജി എത്രയാ, റോജി ഇസ് ഈക്വൽ ടു വാട്ടർ ആയതുകൊണ്ട് തന്നെ റോ 1000 ആണ്, ജി 9.81 × വോളിയം ഓഫ് ഡി എ ഒ സി. ഡി എ ഒ സി ഒരു റെക്ടാങ്കുലർ പോർഷൻ ആണ് അല്ലേ.
അപ്പൊ ഈ ഒരു സർഫസ് തന്നെ എടുക്കാം നമുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം, ഇത് എ ഒ. അപ്പൊ ഈ പോർഷൻ എത്രയാ? 2 മീറ്റർ. ഈ പോർഷൻ എത്രയാ? 1 മീറ്റർ. ബാക്കി ഈ ഹൈറ്റ് എത്രയാ? 1.5 മീറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അതായത് 1.5 മീറ്റർ ഇൻറ്റു 2 മീറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. മറുവശം നമുക്ക് കാണാത്ത വശം വിഡ്ത്ത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ഐതർ യു കൻ റൈറ്റ് ഇറ്റ് ആസ് എ ഡി ഇൻറ്റു എ ഒ, കാരണം മറ്റേ സൈഡ് യൂണിറ്റ് ആയത് കൊണ്ട് തന്നെ നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതാം. പ്ലസ് അടുത്തത് വോളിയം ഓഫ് എ ഒ ബി ആണ്. വോളിയം ഓഫ് എ ഒ ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു സർക്കിളിന്റെ ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു സർക്കിൾ എടുക്കുവാണെങ്കിൽ, സപ്പോസ് ഒരു സർക്കിൾ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യുവാണെങ്കിൽ, ഇതാ ഈ പോർഷൻ നോക്കിക്കോ, ഇത് ഈ സർക്കിളിന്റെ ഒരു 1/4 പോർഷൻ ആണ്. ഈ എ ഒ ബി എന്ന് പറഞ്ഞ സർക്കിളിന്റെ 1/4 പോർഷൻ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പൈ ആർ സ്ക്വയർ. അപ്പൊ ഒരു 1/4 പോർഷന്റെ ഏരിയ എത്രയായിരിക്കും? പൈ ആർ സ്ക്വയർ ബൈ 4 അല്ലെ. അപ്പൊ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഞാൻ ഓ എ അല്ലെങ്കിൽ ഒ ബി എടുക്കാം. പൈ ആർ സ്ക്വയർ ബൈ 4, അതൊരു സൈഡായി അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ വോളിയം ആവണമെങ്കിൽ ഇൻറ്റു ഈ ഒരു ഡയറക്ഷനുണ്ട്, അപ്പൊ ഇൻറ്റു 1. ഓക്കെ, അപ്പൊ ഇവിടെയും ഇൻറ്റു 1 ഉണ്ട് കേട്ടോ. എ ഡി ഇൻറ്റു എ ഒ ഇൻറ്റു 1. അപ്പൊ ഇനി ചെയ്തുകൂടെ? ദിസ് ഈസ് ഈക്വൽ ടു 1000 × 9.81 ഇൻറ്റു എ ഡി എന്ന് പറയുന്നത് എത്രയാ? എ ഡി എന്ന് പറയുന്നത് 1.5 × 2 × 1 പ്ലസ് പൈ ഇൻറ്റു 2² / 4 × 1. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 9.81 × 10⁻³ × 3 1.5 × 2 എന്താ? 3 പ്ലസ് പൈ. അപ്പൊ ദ ആൻസർ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 6024 ന്യൂട്ടൺ, അല്ലെങ്കിൽ 60 കിലോ ന്യൂട്ടൺ. അപ്പൊ ഇതായിരിക്കും എഫ് വൈ. അപ്പൊ നിങ്ങൾക്ക് എഫ് എക്സും കണ്ടുപിടിച്ചു, എഫ് വൈയും കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കാൻ മാത്രമാണ്. ടോട്ടൽ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ചെയ്യായിരുന്നു. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എഫ് വൈ ബൈ എഫ് എക്സ്. ഇപ്പൊ ഇവിടെ ഈ കേസിൽ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എഫ് എക്സും എഫ് വൈയും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.